മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി മണ്ഡലത്തിലെ എം എൽ എ ആയ കെ പി എ മജീദ് അദ്ദേഹം യു ഡി എഫിൻ്റെ എം എൽ എ ആണ്. വെറും യു ഡി എഫിൻ്റെ എം എൽ എ അല്ല, മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആണ്. മുസ്ലിം ലീഗിൻ്റെ സാധാരണ നേതാവല്ല കെ പി എ മജീദ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നയരൂപീകരണ സമിതിയിലെ പ്രമുഖനാണ്, ഇടപെടൽ ശേഷിയുള്ള നേതാവാണ്. അദ്ദേഹം കൂടിയിരുന്ന സമിതിയാണ് ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ ഭാരവാഹികളാകണം, എവിടെയൊക്കെ മത്സരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള നിർണായക ഇടപെടൽ നടത്താൻ കഴിയുന്ന ആളാണ് കെ പി എ മജീദ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി. തിരൂരങ്ങാടി താലൂക്ക്, ആ താലൂക്കിലെ ആശുപത്രികളോട് സർക്കാർ അവഗണന കാട്ടുന്നു, അവിടെ ആവശ്യത്തിന് വാക്സിൻ എത്തിക്കുന്നില്ല, കോവിഡ് രോഗികൾക്ക് ചികിത്സാ സൗകര്യം ഒരുക്കുന്നില്ല, ആശുപത്രിയിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യമില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കോടതി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇതിനെ പരിഹസിച്ചുകൊണ്ട് പി വി അൻവർ എം എൽ എ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം പറയുന്നത്, ഈ മണ്ഡലത്തിലെ ഈ പ്രത്യേക സ്ഥലത്ത് പഞ്ചായത്ത് അംഗം മുതൽ എം പി വരെ ലീഗുകാരാണ്. ഇതിപ്പോൾ ഉണ്ടായതല്ല, ആ മണ്ഡലം രൂപം കണ്ട കാലം മുതൽ മുസ്ലിം ലീഗാണ് അവിടെ ജയിച്ചു വരുന്നത്. ജയിച്ചു വരിക മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ മൂന്നോ നാലോ മന്ത്രിമാരുണ്ടാകും മുസ്ലിം ലീഗിൽ. എന്നിട്ട് ആ മണ്ഡലത്തിലെയോ ആ ജില്ലയിലെയോ ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ അവർ ഒന്നും ചെയ്തില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കെ പി എ മജീദിൻ്റെ ഇപ്പോഴത്തെ ഹർജി. ലളിതമായി ചോദിച്ചാൽ അല്പം ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അത്രയ്ക്കും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജില്ല, ആ ജില്ലയിൽ എപ്പോഴും ഭൂരിപക്ഷം ജയിച്ചു വരുന്നത് മുസ്ലിം ലീഗ്, എത്രയോ കാലം നാലോ അഞ്ചോ മന്ത്രിമാരെ സംഭാവന ചെയ്ത ജില്ല, അങ്ങനെയുള്ള ജില്ലയിൽ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ മുസ്ലിം ലീഗിൻ്റെയാണ് അതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അവരല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതിനല്ലേ ജനപ്രതിനിധികളെ വിജയിപ്പിച്ചയക്കുന്നത്. ഇനി എല്ലാ കാലത്തും പ്രതിപക്ഷത്താണ് എങ്കിൽ പ്രതിപക്ഷമായതുകൊണ്ട് വേണ്ടത്ര സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു നൽകുന്നില്ല, ഞങ്ങളെപ്പോഴും പ്രതിപക്ഷ എം എൽ എ ആണ് എന്ന് പറയാം. കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലം പ്രതിപക്ഷത്തായിരുന്നു, അതിനു മുമ്പ് അഞ്ച് വർഷം ഭരണപക്ഷത്തായിരുന്നു, നാലോളം മന്ത്രിമാരുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. അന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ച് ഒരു ഉത്കണ്ഠ ഇവർക്കുണ്ടായില്ല, സ്വന്തം കീശ വീർപ്പിക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതാണിപ്പോൾ മലപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ പിന്നോക്കാവസ്ഥയ്ക്ക് ഏറ്റവും കാരണക്കാരായിരിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. ഇക്കണ്ട കാലയളവിൽ അവിടുന്ന് ജയിച്ചു വന്ന എം എൽ എമാരും ജനപ്രതിനിധികളും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ഉൾപ്പെടെ അവരാണ് ഉത്തരവാദികൾ. എന്നിട്ടിപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു, തൻ്റെ മണ്ഡലത്തിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഈ തിരൂരങ്ങാടി മണ്ഡലത്തിൽ രണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട്, പരപ്പനങ്ങാടിയും തിരൂരങ്ങാടിയും. രണ്ടും ഭരിക്കുന്നത് മുസ്ലിം ലീഗായിരിക്കും. പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ നല്ല പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കൃത്യമായി അറിയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ പരപ്പനങ്ങാടിയും തിരൂരങ്ങാടിയും യു ഡി എഫ് തന്നെയാണ് ഭരിക്കുന്നത്. അത് നിർണായക സ്വാധീനം ഐ യു എം എൽ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൽ തന്നെയാണ്. പിന്നീടുള്ള പഞ്ചായത്ത് നന്നമ്പ്ര, തെന്നല, എടരിക്കോട്, പെരുമണ്ണക്ലാരി എന്ന തിരൂർ മണ്ഡലത്തിൻ്റെ ഭാഗം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഭൂരിപക്ഷകാലത്തും ഭരിച്ചിരുന്നത് യു ഡി എഫ് തന്നെയാണ്, മുസ്ലിം ലീഗ് തന്നെയാണ്. അവർ ചെയ്യേണ്ട പണി അവർ കൃത്യസമയത്ത് ചെയ്തിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കെ പി എ മജീദ് പോയിരിക്കുന്നത്. അതുമാത്രമല്ല, മണ്ഡലത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കൂ. മണ്ഡലം രൂപീകൃതമായ 1957 മുതൽ ഇന്നേ വരെ ആ മണ്ഡലം ഭരിച്ചിരുന്നത് യു ഡി എഫ് ആണ്, മുസ്ലിം ലീഗാണ്. ഒരു ചെറിയ അപവാദം, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ചെറിയ അപവാദം, എ കെ ആൻ്റണി 1995 ഒരു ബൈ ഇലക്ഷനിൽ അവിടെ ജയിച്ചു വരുന്നുണ്ട്. കാരണം എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായി വന്നു, മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉറച്ച മണ്ഡലം കൊടുക്കണം. ആ ഉറച്ച മണ്ഡലം എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ സീറ്റിലാണ് മത്സരിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അങ്ങനെ തിരൂരങ്ങാടിയിൽ അല്പകാലം എ കെ ആൻ്റണി എം എൽ എ ആയിരുന്നു. എ കെ ആൻ്റണി ഒഴിച്ചുള്ള മറ്റ് എം എൽ എമാർ ആരൊക്കെയാണെന്ന് നോക്കാം. 57 കെ അബൂഖാദർ കുട്ടിനക, 60 കെ അബൂഖാദർ കുട്ടിനക,
അറുപത്തിയേഴിൽ എ കെ എൻ ലാൽജി, 1970 നാലാമത് നിയമസഭയിൽ അബൂഖാദർ കുട്ടിനക, 1977 അഞ്ചാമത് നിയമസഭയിൽ അബൂഖാദർ കുട്ടിനക, 1982 അബൂഖാദർ കുട്ടിനക, പിന്നീട് 1987 സി പി കുഞ്ഞാലി കുട്ടി കെ, പിന്നെ അത് കഴിഞ്ഞ് 1991 വി എ ബീരാൻ സാഹിബ്, 1995 എ കെ ആൻ്റണി, അത് കഴിഞ്ഞ് 1996 2001 2006 2006 ഇത്രയും കാലത്ത് കുട്ടി അഹമ്മദ് കുട്ടിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അദ്ദേഹം മന്ത്രിയും കൂടിയായിരുന്നു. അതിനുശേഷം 2011 പി കെ അബ്ദുൾ റബ്ബ് മത്സരിച്ചു, മന്ത്രിയായി. 2016 അദ്ദേഹം തന്നെയായിരുന്നു എം എൽ എ. 2021 കെ പി എ മജീദ് എം എൽ എ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പി കെ അബ്ദുൾ റബ്ബിനും കുട്ടി അഹമ്മദ് കുട്ടിക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. കാരണം ആ മണ്ഡലത്തിൻ്റെ ദുര്യോഗത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ എം എൽ എമാരാണ്. മന്ത്രിമാരായിരുന്നിട്ട് പോലും ആ മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ ഉഴപ്പി നടന്ന, ഒന്നും ചെയ്യാതെ, എങ്ങനെയായാലും മുസ്ലിം ലീഗിൻ്റെ പേരിട്ടാൽ ജയിച്ചു വരുന്ന മണ്ഡലം എന്നതുകൊണ്ട് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാതിരുന്ന്, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ അടിസ്ഥാന സൗകര്യമില്ലേ, അടിസ്ഥാന സൗകര്യമില്ലേ എന്ന് നിലവിളിക്കുന്ന ഈ യു എം എൽ നേതാക്കന്മാരുണ്ടല്ലോ, മുസ്ലിം ലീഗ് നേതാക്കന്മാരെയുണ്ടല്ലോ, അവരെയൊക്കെ ജനങ്ങൾ നാളെ തിരസ്കരിക്കുക തന്നെ ചെയ്യും, മണ്ഡലത്തിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. സ്വന്തം കഴിവുകേട് നമ്മളൊന്നും ചെയ്യാതിരുന്നത് മറച്ചു പിടിക്കാൻ കോടതിയെ പോയി, കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങി വന്ന് ഇതാ ഞാൻ വിജയിച്ചേ എന്ന് പറയുന്ന ഈ നാണംകെട്ട രാഷ്ട്രീയ കളി ഇനിയെങ്കിലും മലപ്പുറത്തെ ജനപ്രതിനിധികൾ അവസാനിപ്പിക്കണം.